നമസ്കാരം. ജേണി ടു സക്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7-ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ കുറച്ച് പാഠഭാഗങ്ങളാണ്. നമ്മൾ 4-ാമത്തെ പാഠം വരെയാണ് അല്ലേ തീർന്നത്. ഇനി ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 5-ാമത്തെ ചാപ്റ്റർ മുതൽ 10-ാമത്തെ ചാപ്റ്റർ വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു വീഡിയോയാണിത്. കുറച്ച് ലെങ്തിയാണെങ്കിലും നിങ്ങൾക്ക് പരിഭവമൊന്നും തോന്നരുത്. എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ നല്ല പതുക്കെ പഠിച്ചു പോകുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ നമുക്ക് മുന്നിൽ ഇനി 2 മാസം കൂടെ ഉള്ളൂ, സമയപരിമിതി കാരണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് രാത്രിയിൽ കിടക്കുമ്പോഴായാലും അല്ലെങ്കിൽ അടുക്കള പണിയൊക്കെ എടുക്കുന്ന സമയത്തായാലും വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഹെഡ്സെറ്റ് വെച്ചിട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയാണ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ 7-ാം ക്ലാസ്സിൽ 4 പാഠം പഠിച്ചില്ലായിരുന്നു. ആ 4 പാഠം പഠിക്കാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കുക. ആ 4 പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ 7-ാം ക്ലാസ് തീരുവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? MCB ആണ് അല്ലെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്നത്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്റ്റ്യൻ ഈസ്റ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത നിലയം ഏതാണ്? ഇടുക്കിയാണ്. സമുദ്രജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 96%? 96.50%. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ജലാംശം ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 3% എന്ന് ചോദിച്ചാലും ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 3% തടാക ജലം എന്ന് ചോദിച്ചാലും ഒരു ആൻസറാണ് 0.001%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? നൈട്രജൻ ആണ്. 3% ഉണ്ട്? 78%. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 20.9%. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 0.03%. അപ്പോൾ ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ശതമാനം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലം എന്താണ്? വാതകമർദ്ദമാണ്. ഇനി അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ ഉപയോഗിക്കുന്ന ബലം എന്താണ്? അന്തരീക്ഷമർദ്ദമാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്നത് ആരാണെന്ന് ചോദിച്ചാൽ ടോറി സെല്ലിയാണ്. ടോറി സെല്ലിയുടെ ജന്മരാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ബാരോമീറ്റർ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ്. ടോറി സെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം 1644. അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ. സൈഫൺ ആണ് അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു, ഈ തത്വം എന്ന ഏത് തത്വമാണിത്? ബെർണോളിയുടെ തത്വമാണിത്. ബെർണോളി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ തത്വം വിശദീകരിച്ചത്. അതുകൊണ്ടാണ് ഇത് ബെർണോളിയുടെ തത്വം എന്ന് അറിയപ്പെടുന്നത്. ഒരു യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ ദ്രാവകം പ്രയോഗിക്കുന്ന ബലമാണ് ദ്രാവക മർദ്ദം. ഇനി ചുണ്ണാമ്പ് വെള്ളം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളം. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? കാൽസ്യം കാർബണേറ്റ് ആണ് ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ രക്തത്തിലെ ചുവപ്പ് നിറത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. ചുവന്ന വിയർപ്പുള്ള ജീവി ഏതാന്ന് ചോദിച്ചാൽ ഹിപ്പോപൊട്ടാമസ് ആണ്. അതുപോലെ തന്നെ പ്ലാസ്മയിൽ 3% ജലമുണ്ടെന്ന് ചോദിച്ചാൽ 90% ജലമാണ്. പ്ലാസ്മയുടെ 90% അധികം എന്താണ്? ജലമാണ് ഉള്ളത്. എത്ര തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്? 3 തരം ഉണ്ടല്ലേ, ധമനികളും സിരകളും ലോമികകളും. രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ഹൃദയമാണ്. 5 ജോടി പാർശ്വഹൃദയമുള്ള ജീവി ഏതാന്ന് ചോദിച്ചാൽ മണ്ണിരയാണ്. അതുപോലെ തന്നെ
കുറച്ച് ജീവികളും അവയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പാറ്റയ്ക്കാണ് 13 എണ്ണം ഉണ്ട്, മത്സ്യത്തിന് 2 എണ്ണേ ഉള്ളൂ, പല്ലിക്ക് 3 ഉണ്ട്, മനുഷ്യനും മുതലയ്ക്കും പക്ഷിക്കും 4 വീതമാണ് ഉള്ളത്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്കാണ്. സ്റ്റെതസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹൃദയമിടിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? 22 ദിവസം മുതലാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്. മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മർദ്ദ മാപിനിയാണ്. വാതകങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി എന്ന് പറയുന്നത് സംവഹനമാണ്. സംവഹനമാണ് വാതകങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. ദ്രാവകങ്ങളിലും സംവഹനമാണ്. ലോഹങ്ങളിൽ ചാലനമാണ്. ലോഹങ്ങളിൽ ചാലനമാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നതിന് സഹായിക്കുന്ന താപപ്രേഷണ രീതി എന്ന് പറയുന്നത് വികിരണമാണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൻ്റെ പേര് ലബോറട്ടറി തെർമോമീറ്റർ എന്നാണ്. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖയിലാണ്. പഴങ്ങളുടെ രാജാവ് മാങ്ങയാണ്. ചക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം കാർബോഹൈഡ്രേറ്റ് ആണ്. 100 ഗ്രാം ചക്കയിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവെന്ന് പറയുന്നത് 23.5 ഗ്രാം ആണ്. പാസ്ചറൈസേഷൻ എന്ന രീതി ആവിഷ്കരിച്ചത് ലൂയി പാസ്ചർ ആണ്. പാസ്ചറൈസേഷൻ എന്താണെന്നറിയാലോ? നമ്മുടെ പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള മാർഗമാണ് പാസ്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നത് 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പരിഷ്കരിച്ചത് 2011. ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ FSSAI ആണ്. അപ്പം നമ്മുടെ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം കഴിഞ്ഞ് കേട്ടോ. ഈ ഒരു 4 തൊട്ട് 10ാമത്തെ പാഠം വരെയുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അതിന് മുമ്പുള്ള വീഡിയോസും എല്ലാം നിങ്ങൾ സമയമുള്ളപ്പോൾ കേട്ട് പഠിക്കുക. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.